യെസ്, പത്രികാ സമർപ്പണം പൂർത്തിയാക്കി. ഇപ്പോൾ കലക്ടറുടെ ചേംബറിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും പത്രിക സമർപ്പിച്ചിരിക്കുന്നു. പ്രിയങ്കാ ഗാന്ധി വയനാട് UDF സ്ഥാനാർത്ഥിയായി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ പ്രവർത്തകർ വലിയ ആവേശത്തിലായിരുന്നു. എന്തായാലും ആ ആവേശത്തിനൊടുവിൽ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയങ്കാ ഗാന്ധിയുടെ അസാന്നിധ്യത്തിലും വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് UDF പ്രവർത്തകർ വയനാട് മണ്ഡലത്തിൽ ഉടനീളം നടത്തിയത്. മാത്രമല്ല, ഡൽഹിയിലടക്കം മലയാളത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതായുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. വയനാടിൻ്റെ പ്രിയങ്കരി എന്ന ടാഗ് ലൈനോടുകൂടെയാണ് പ്രിയങ്കയുടെ പോസ്റ്ററുകൾ പതിപ്പിക്കുന്നത്. അത് വയനാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ഡൽഹിയിൽ വരെ എത്തിയിരിക്കുന്നു. എന്തായാലും അത്തരത്തിലുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ അസാന്നിധ്യത്തിലും അത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ UDF പ്രിയങ്കാ ഗാന്ധി എത്തുന്നതിന് മുൻപ് തന്നെ കെ സുധാകരനും പ്രതിപക്ഷ നേതാവുമൊക്കെ ഉൾപ്പെടെയുള്ള കൺവെൻഷനുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതായത് പ്രിയങ്കാ ഗാന്ധി എത്തുന്നതിന് വളരെ മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമാക്കി കോൺഗ്രസ് നിർത്തിയിരുന്നു. പ്രത്യേകിച്ച് മറുവശത്ത് സത്യൻ മുഖേരി ഉണ്ടായിരുന്നു. വലിയ ആരോപണങ്ങളൊക്കെ സത്യൻ മുഖേരി ഉന്നയിച്ച പശ്ചാത്തലത്തിൽ, അതായത് പ്രിയങ്കാ ഗാന്ധിയെ തിരഞ്ഞെടുത്താൽ അവിടെ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്രദമാകും, എങ്ങനെ ജനങ്ങൾ പ്രിയങ്കാ ഗാന്ധിയെ സമീപിക്കും, അവരെപ്പോഴും ഡൽഹിയിലാണല്ലോ ഉണ്ടാവുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സത്യൻ മുഖേരി ഉയർത്തിയ ഒരു അവസരത്തിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസും സജീവമായി തന്നെ മണ്ഡലത്തിലുണ്ടായിരുന്നു. പ്രിയങ്ക എപ്പോഴും ജനങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അവരെ ലഭിക്കും, അവരെ സമീപിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യമാണ്, ഉറപ്പാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ മണ്ഡലത്തിലുടനീളം നൽകുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സത്യൻ മുഖേരിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് അതേ കാര്യങ്ങൾ, അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, പ്രിയങ്കാ ഗാന്ധിയെ ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയില്ല, അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് സത്യൻ മുഖേരി ഉയർത്തുന്നത്. സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം ഭാഷ സംസാരിക്കുന്ന, എപ്പോഴും അവൈലബിളായ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുകയാണ് വയനാട്ടുകാർ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാൻ UDF രംഗത്തിറങ്ങിയിരിക്കുന്നു. പ്രിയങ്കയുടെ അസാന്നിധ്യത്തിലും വലിയ പ്രചാരണം തന്നെയാണ് UDF ഇതുവരെ മണ്ഡലത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒടുവിൽ വലിയ ആവേശമായി, അത്രയും ദിവസം വെയിൽ കൊണ്ട് മഴ കൊണ്ട് നടന്ന പ്രവർത്തകർക്ക് ആവേശമായി പ്രിയങ്കാ ഗാന്ധി ഒടുവിൽ വയനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവരുടെ ആവേശവും സ്നേഹവും ഒക്കെ വാനോളം ഉയരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിനൊടുവിൽ ഇതാ പത്രികാ സമർപ്പണം കഴിഞ്ഞിരിക്കുന്നു. ഇനി പത്രികാ സമർപ്പണത്തിന് ശേഷം എന്തൊക്കെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടികൾ എന്നറിയണം. ഇവിടെ ഉണ്ടാകുമോ, ഇന്ന് തന്നെ മടങ്ങുമോ, എല്ലാവരും ഏത് സമയത്ത് മടങ്ങും, ഇനി എപ്പോഴാണ് വയനാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് പല മേഖലകളിലും പോയി വോട്ട് ചോദിക്കേണ്ടതുണ്ട്. ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അത്തരം മേഖലകളിലേക്കൊക്കെ പ്രചാരണത്തിൻ്റെ ഭാഗമായി പ്രിയങ്കാ ഗാന്ധിക്ക് പോകേണ്ടതുണ്ട്. അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ഇനിയും അറിയണം. ഇനി എപ്പോഴാണ് തിരിച്ചു വരിക, കൂടുതൽ പ്രചാരണങ്ങൾക്കായി എപ്പോൾ തിരിച്ചെത്തും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി ഒപ്പം തന്നെ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കലക്ട്രേറ്റിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അവരുടെ യാത്ര